ത്തരത്തിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശങ്ങളോ ഒരു ധനകാര്യ മാനേജ്മെൻറ്റോ നമുക്ക് ഈയൊരു ബജറ്റിൽ കാണാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കതൊരു ഒരു കമ്പാരിസണിനെ നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞവണത്തെ പദ്ധതി ചിലവിൻ്റെ അമ്പത്തഞ്ച് ശതമാനം മാത്രം ചിലവിട്ടൊരു ഗവൺമെൻ്റാണ് കേരളം ഭരിക്കുന്നത് ഇനി ഒന്നൊന്നര മാസം കൂടി കഴിഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് കഴിഞ്ഞവണത്തെ പോളിസി എക്സ്പെൻഡിച്ചറിൻ്റെ അമ്പത്താറ് ശതമാനമാണ് ഇതുവരെ ആകെ ചിലവഴിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ ഈ വകയിരുത്തലല്ലാതെ കൃത്യമായ ചിലവ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ തന്നെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് ലൈഫ് മിഷൻ ലൈഫ് മിഷനിൽ കഴിഞ്ഞ തവണ ആകെ ചിലവഴിച്ചത് ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജാണ് എഴുന്നൂറ്റി എഴുപത്താറ് കോടി രൂപയോളം വകയിരുത്തിയിട്ട് ആകെ ചിലവഴിച്ചത് ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് മാത്രമാണ് അപ്പോൾ ഇവരെ ഈ പ്രഖ്യാപനം നമുക്ക് ഓരോ പാക്കേജ് വിവിധ പാക്കേജുകൾ ഇടുക്കി വയനാട് തീരദേശ പാക്കേജുകൾ ഇവിടുത്തെ ഒക്കെ എത്രമാത്രം ചിലവഴിച്ചു അപ്പോൾ ഒരു കൃത്യമായ ഒരു ധനകാര്യ മാനേജ്മെൻ്റ് ഇല്ലാത്ത വാചാഡോപങ്ങൾക്കപ്പുറത്ത് സംസ്ഥാനത്തിന് വേണ്ടി കാര്യമായി ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ഗവണ്മെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് പോലെ മാസത്തോളമായി ഇവിടെ പെൻഷൻ കൊടുത്തിട്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് മാസക്കാലമായി ലൈഫ് പോലുള്ള പദ്ധതികളെല്ലാം തന്നെ ഒരു സാഹചര്യം കൂടാതെ ഈ ഭാവി കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഒരു പ്രഖ്യാപനം വന്നു വിദേശ സർവകലാശാലകളുടെ പ്രഖ്യാപനം വന്നു ഇവരൊക്കെ എത്രമാത്രം വിദേശ സർവകലാശാലയൊക്കെ മുൻപ് എതിർത്തവരാണ് ഇവിടെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചൊരു പാർട്ടിയാണ് അപ്പോൾ ഇവർക്ക് വൈകി വന്ന ചില ബോധോദയങ്ങളാണ് പക്ഷെ ഇതെല്ലാം തന്നെ വേഗമാണ് പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് വിദേശ നിക്ഷേപത്തെ ഉൾപ്പെടെ ആകർഷിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർ തയ്യാറാണോ അല്ല സി പി എമ്മിൻ്റെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അന്തരീക്ഷം എപ്പോഴും തൊഴിൽ അവസരങ്ങൾക്കും അല്ലെങ്കിൽ അത്ര ഇൻവെസ്റ്റ്മെൻറ്റിലും മോശമായ അഭിപ്രായം സൃഷ്ടിക്കുക എന്നവരുടെ ഒരു 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 മാർഗ്ഗം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് ലക്ഷം കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു റോഡ് മാപ്പ് ഇല്ല പൂർണ്ണമായി അത്തരത്തിലൊരു ഒരു രൂപരേഖ തയ്യാറാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ വേഗമായ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഒന്നും തന്നെ ഇല്ലാത്ത മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രവർത്തനങ്ങൾ സമ്പൂർണമായി പ്രഖ്യാപനങ്ങൾ മാത്രം അവശേഷിച്ച ഒരു ബജറ്റിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ബജറ്റിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരി തന്നെ റബ്ബറിന്റെ കാര്യത്തിൽ രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രൂപയിലേക്ക് എന്തടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ള പ്രതികരണം കർഷകരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നു